ജിആർപി മുഖ്യം ബിഗിലെ അതിന് ബെസ്റ്റ് ദിലീപ് തന്നെ. സാവമില്ലിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നടന്ന ഒരു സുപ്രധാനമായ ഒരു ന്യൂസാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഫിയോക്ക് എന്നത് തിയേറ്റർ ഉടമകളുടെ സംഘടനയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ സംഘടനയുടെ സുപ്രധാനമായ ഒരു മീറ്റിംഗ് ഇന്നലെ നടക്കുകയുണ്ടായി. ആ മീറ്റിംഗിൽ നേതൃത്വം വഹിച്ചത് ചെയർമാനായ ദിലീപ് എന്ന നടനും പ്രസിഡന്റായ ആനണി പെരുമാവരും കൂടിയായിരുന്നു. ആ മീറ്റിംഗിൽ അവർ സുപ്രധാനമായ ഒരു തീരുമാനമെടുത്തു. ജനുവരി 13 മാസ്റ്റർ എന്ന സിനിമ കേരളത്തിൽ പ്രദർശനാനുമതി കൊടുക്കേണ്ടതെന്നുള്ളത്, അത് എത്രമാത്രം വാസ്തവമുണ്ടെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നമ്മുടെ കേരളത്തിലെ തിയേറ്ററുകൾ ജനുവരി 5 തുറക്കാനുള്ള അനുമതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊടുത്തത്. അതിൽ ഏറ്റവും സന്തോഷിച്ചത് വിജയ് ഫാൻസ് ആണ്. കാരണം ജനുവരി 13 മാസ്റ്റർ റിലീസ് ചെയ്യാൻ തീരുമാനമെടുത്തത്. അതുകൊണ്ട് തന്നെ 50% ഓക്യുപ്പൻസി ആണെങ്കിൽ പോലും മാസ്റ്റർ തിയേറ്ററിൽ കേരളത്തിലെ തിയേറ്ററിൽ ഇരുന്ന് കാണാമെന്ന് അവർ അതിയായി ആഗ്രഹിച്ചു. അപ്പോഴാണ് ഇടിവെട്ടിവിനെ പാമ്പ് കടിച്ചതുപോലെ തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക് കേരളത്തിൽ തിയേറ്ററുകൾ തുറക്കണ്ടായെന്ന് തീരുമാനമെടുത്തത്. അപ്പോൾ തന്നെ അത് വളച്ചൊടിച്ച് നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖമായ ചാനൽ വേറൊരു ന്യൂസ് അങ്ങ് കൊടുത്തു. തിയേറ്ററുകൾ തുറക്കണ്ടെന്ന് തീരുമാനമെടുത്തിരിക്കുന്നത് ദിലീപും ആനണി പെരുമാവരും കൂടി ചേർന്നാണെന്നുള്ളത്. കേട്ടപാടെ ദിലീപിന്റെയും ആനണി പെരുമാവിന്റെയും ഫേസ്ബുക്ക് പേജിൽ വിജയ് ഫാൻസ് കൂട്ട പൊങ്കാല നടത്തി. കൂടെ പൃഥ്വിരാജ് ഫാൻസും ഉണ്ടായിരുന്നു. കാരണം മാസ്റ്ററിന്റെ കേരളത്തിലെ വിതരണാവകാശം നേടിയിരിക്കുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആയതുകൊണ്ട് തന്നെ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇന്നലെ നടന്ന തിയേറ്റർ ഉടമകളുടെ യോഗത്തിൽ തിയേറ്ററുകൾ തുറക്കണ്ടെന്ന് തീരുമാനിച്ചിരുന്നത് സത്യം തന്നെയാണ്. പക്ഷേ ജനുവരി 11 തിയേറ്റർ ഉടമകൾ മുഖ്യമന്ത്രിയുമായി ചർച്ച തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നടന്ന തിയേറ്റർ ഉടമകളുടെ യോഗത്തിൽ തിയേറ്ററുകൾ തുറക്കാൻ അവർ അനുമതി കൊടുത്തിരുന്നെങ്കിൽ ജനുവരി 11 നടന്ന മുഖ്യമന്ത്രിയുമായി നടക്കുന്ന ചർച്ചയ്ക്ക് യാതൊരുവിധ പ്രസക്തിയുമില്ല. ആ ചർച്ചയ്ക്ക് തിയേറ്റർ ഉടമകൾ ഉന്നയിച്ചിരുന്ന ആവശ്യങ്ങൾ, കൊറോണ സമയത്ത് തിയേറ്ററുകൾ അടഞ്ഞു നടന്നപ്പോൾ ഉള്ള വൈദ്യുതി ബില്ലുകൾ റദ്ദാക്കണമെന്നും അതായത് നികുതി കുറയ്ക്കണമെന്നും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ പോലെ 100% ഓക്യുപ്പൻസി നമ്മുടെ കേരളത്തിലും കൊണ്ടുവരണമെന്നാണ് തിയേറ്റർ ഉടമകൾ ഉന്നയിച്ചിരുന്നത്. നമ്മുടെ ഗവൺമെന്റ് പറയുന്നത് 50% ഓക്യുപ്പൻസിയിൽ 100% ആദായ നികുതി കൊടുക്കണമെന്നുള്ളതാണ്. ഇത് എവിടുത്തെ ന്യായമാണ്? ഇത് മാത്രമല്ല, രണ്ടാമതായിട്ട് വേറൊരു റീസണും കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാസ്റ്റർ റിലീസ് കഴിയുമ്പോൾ മലയാളത്തിൽ വേറൊരു സിനിമ റിലീസിന് കൊടുക്കേണ്ടതെന്നാണ് നിർമ്മാതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് കാരണമായി അവർ പറയുന്നത് കൊറോണയ്ക്ക് മുമ്പ് പ്രദർശിപ്പിച്ച മലയാളം സിനിമകളുടെ കുടിശ്ശിക തിയേറ്റർ ഉടമകൾ കൊടുക്കാനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാസ്റ്റർ റിലീസ് കഴിയുമ്പോൾ ജനുവരി 21 തന്നെ അത് OTT റിലീസ് ആകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അങ്ങനെ വരുമ്പോൾ ജനുവരി 21 കഴിയുമ്പോൾ മറ്റൊരു സിനിമയും പ്രദർശിപ്പിക്കാൻ കഴിയാതെ തിയേറ്ററുകൾ വീണ്ടും അടച്ചിടുമോ? അതുകൊണ്ട് തന്നെ ജനുവരി 11 നടക്കുന്ന ചർച്ചയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് സംഘടനയുടെ തലപ്പത്തുള്ള ദിലീപും ആനണി പെരുമ്പാവരും മറ്റുള്ള എല്ലാവരും കൂടി ചേർന്ന് തീരുമാനമെടുത്തത് ജനുവരി 11 വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം ജനുവരി 13 മാസ്റ്റർ റിലീസ് ചെയ്യുന്നത്. ആ ന്യൂസാണ് മലയാളത്തിലെ പ്രമുഖമായ ആ ചാനൽ വളച്ചൊടിച്ച് വേറെ രീതിയിലാക്കി ന്യൂസ് കൊടുത്തത്. കാരണം ഒന്നേ ഉള്ളൂ, TRP മുഖ്യം ബിഗിലെ അതിന് ബെസ്റ്റ് ദിലീപ് തന്നെ. ഇനി വിജയ് ഫാൻസിനോട് നിങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയട്ടെ, മറ്റാരേക്കാളും മാസ്റ്റർ സിനിമ തിയേറ്ററിൽ കാണേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. കാരണം ഇത് വിജയുടെ സ്ഥിരം ഫോർമാറ്റുള്ള ഒരു സിനിമയല്ല. മറ്റൊരു കാരണം കൂടി, ആ സിനിമയുടെ ഡയറക്ടറുടെ പേര് ലോകേഷ് കനകരാജ് എന്നാണ്. പക്ഷേ മാസ്റ്റർ സിനിമയുടെ റിലീസ് കഴിയുമ്പോൾ തിയേറ്റർ ഉടമകളും തിയേറ്റർ തൊഴിലാളികളുടെയും അവസ്ഥ നമ്മൾ കാണാതെ പോകരുത്. ഒരു കാര്യം കൂടി ഓർമ്മിച്ചുകൊള്ളട്ടെ, 2016 ഡിസംബറിൽ മലയാള സിനിമകൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ചുകൊണ്ട് പെട്ടെന്നൊരു സമരം പ്രഖ്യാപിച്ച ലിബേർട്ടി ബഷീർ എന്ന കിങ്കറിന്റെ കയ്യിൽ നിന്നും ആ സമരം പൊളിച്ച് ഫിയോക്ക് എന്ന സംഘടനയുണ്ടാക്കി മലയാള സിനിമകൾക്ക് വീണ്ടും പ്രദർശനാനുമതി നേടിക്കൊടുത്തപ്പോൾ ദിലീപ് എന്ന നടനെ ജയ് വിളിച്ച അതേ ആൾക്കാരാണ് ഇന്ന് ദിലീപിന്റെ പേജിൽ പൊങ്കാല നടത്തുന്നത്. ഇനി ദിലീപിനോട് മാത്രമായിട്ടൊരു കാര്യം, നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടായിരുന്നപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു സംഘടന നിങ്ങളെ സപ്പോർട്ട് ചെയ്തോ? ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്കൊരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇത്ര ബേജാറാകുന്നത്? ഇത് ഞാൻ ചോദിക്കുന്നതല്ല, കേരളത്തിലെ ദിലീപ് ഫാൻസ് ചോദിക്കുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ തന്നെ ധാരാളമാണ്. അതുകൊണ്ട് പുതിയൊരു പ്രശ്നത്തിൽ വീണ്ടും പോയി ചാടാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ ശക്തമായ ഒരു തിരിച്ചുവരവ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പ്രളയതളപതി വിജയുടെ മാസ്റ്റർ സിനിമ തമിഴ്നാട്ടിൽ എന്ന പോലെ കേരളത്തിലും ജനുവരി 13 തന്നെ 100% ഓക്യുപ്പൻസിയിൽ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് പ്രദർശിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യും. അടുത്ത എപ്പിസോഡുമായി കാണുന്നതിനും വരെ ബൈ.